അതിജീവനത്തിനായി ജീവിത പോരാട്ടം നടത്തി വിജയക്കൊടി പാകിച്ച ഹനാൻ എന്ന വിദ്യാർത്ഥി സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് താരമാണ്. ഹനാന്റെ ജീവിതകഥ പുറത്തു വന്നതോടുകൂടി ഹനാൻ ഇനി വെള്ളിത്തിരയിലേക്കും. പാലാരിവട്ടം തമ്മനം ജംഗ്ഷനിൽ വൈകുന്നേരങ്ങളിൽ കോളേജ് യൂണിഫോമിൽ മീൻ വിൽപ്പന നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയാണിത്. ഒരിക്കലും ഒരു മീൻ കച്ചവടക്കാരിയാകണമെന്ന ആഗ്രഹമായിരുന്നില്ല ഈ കുട്ടിക്കുണ്ടായിരുന്നത്, പകരം ഒരു ഡോക്ടറാകണമെന്ന്. എന്നാൽ ജീവിതമാണ് ഈ കുട്ടിയെ മീൻ കച്ചവടക്കാരിയാക്കി മാറ്റിയത്. ഹനയുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 3 മണിക്കാണ്. 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഹന 1 മണിക്കൂർ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കും. തുടർന്ന് കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ചെമ്പക്കര മാർക്കറ്റിൽ നിന്നും മീനെടുക്കും. അവിടെ നിന്നും മീനെടുത്ത് തമ്മനത്ത് വെച്ചതിനു ശേഷം 9 മണിക്ക് തൊടുപുഴയിലുള്ള അല്ലസാർ കോളേജിലേക്കുള്ള യാത്ര. തിരിച്ചു വൈകിട്ട് 5 മണിയോടെ വീണ്ടും തമ്മനത്തെത്തും. ഇവിടെ നിന്നാണ് ജീവിതത്തിലേക്കുള്ള വഴി തേടുന്നത്. വഴിയരികിൽ മീൻ കച്ചവടം നടത്തിയാണ് ഈ വിദ്യാർത്ഥിനി. ഈ വാർത്തയാണ് ലോകത്തുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വാർത്ത വൈറലായതോടെ കോളേജിൽ എത്തിയപ്പോൾ കൂട്ടുകാരികൾക്കും അധ്യാപകർക്കും ഈ വിദ്യാർത്ഥിനിക്ക് ഇത്തരമൊരു വേദനിക്കുന്ന കഥയുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് അധ്യാപകരും കൂട്ടുകാരും പറഞ്ഞു. തന്റെ ജീവിതം ഇത്തരത്തിലാകാനുള്ള കാരണം ജന്മം നൽകിയ പിതാവാണെന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഹന പറഞ്ഞു. മദ്യപാനത്തിൽ പെട്ടോടുകൂടി എന്റെ ജീവിതം തകർന്ന് തരിപ്പണായി. എന്റെ കുടുംബം, ഏതെങ്കിലും ഇതുപോലെ മക്കളുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ മദ്യപിക്കാതിരിക്കുക, ഒരു ഒരു പെൺമക്കളെയും തെരുവിലാക്കാതിരിക്കുക. അതെനിക്ക്, ഞാൻ എൻ്റെ ഒരു കേണ് പറയുകയാണ്, ഞാൻ അത്രയും അനുഭവിക്കാവുന്നതിൻ്റെ അച്ഛൻ വരെ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. അത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന സിസ്റ്റേഴ്സൊക്കെ എന്നെ കാറിനുമില്ലാതെ അസംബ്ലിക്ക് പുറത്തു നിർത്തും. എന്നെ കാറിനില്ലാതെ ഒരു റിബൺ എൻ്റെ തലയിൽ നിന്ന് അഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിനെന്നെ ഹെരാസ് ചെയ്യും. ആ കോളേജിൽ, സോറി, സ്കൂളിൽ പഠിത്തം നിർത്തി പോകാൻ പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവനും ഞാൻ ബദനിയിൽ അച്ഛൻ്റെ സീറ്റ് ചോദിച്ചിട്ട് ഞാൻ ഇരുന്നത് മറക്കില്ല. 10ാം ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പാടുപെട്ടുണ്ട്. കഷ്ടപ്പാടുള്ള ജീവിതമാണെന്ന് മനസ്സിലാക്കിയ അല്ലസാർ കോളേജ് മാനേജ്മെന്റ് ഈ വിദ്യാർത്ഥിനിയുടെ തുടർ വിദ്യാഭ്യാസം ഏറ്റെടുത്തു. ഇതിനു പുറമെ ജോലിയും നൽകാമെന്ന് അല്ലസാർ കോളേജ് MD KM മിജാസ് അറിയിച്ചു. സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹവും ഈ വിദ്യാർത്ഥിനിക്കുണ്ടായിരുന്നു. അതും ഇവിടെ ഫലം കാണുന്നു. നൌഷാദ് ആലത്തൂരും അസീഫ് അനീഫും ചേർന്നൊരുക്കുന്ന പുതിയ ചിത്രമായ വൈറൽ 2019 ക്ഷണവും ലഭിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ അരുൺ ഗോപിയുടെ മറ്റൊരു ചിത്രത്തിനും. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.